എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ, അതായത് ജോലി വേഗത്തിൽ ലഭിക്കാൻ ഇടയുള്ള ഒരു കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ആ കോഴ്സിൽ ചേരാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ആ കോഴ്സ് സംബന്ധിച്ച വിവരങ്ങൾ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കുമായി പങ്കുവെക്കുന്നത്. നല്ല കോഴ്സുകൾ, നല്ല കോഴ്സ് ഇപ്പോൾ പഠിക്കുന്ന ഉന്നത നിലവാരമുള്ള ആളുകൾ, ദാറ്റ് മീൻസ് സാമ്പത്തികമായി ഉന്നത ശ്രേണിയിലുള്ളവരെല്ലാം മക്കളെ MBBSനും BTECനും MBAക്കും ഒക്കെ അയക്കും. പക്ഷേ അവർക്കൊക്കെ സാമ്പത്തികമായി നല്ല ശേഷിയുള്ളവരും തുടർന്ന് കുട്ടികൾ ആ നിലയിൽ തന്നെ കുട്ടികൾക്ക് പ്ലേസ്മെൻ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ അത്രയധികം സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത പല രക്ഷകർത്താക്കളും കുട്ടികളെ പഠിപ്പിക്കുന്നത് വേഗം കുട്ടികൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ കുടുംബ സാമ്പത്തിക സ്ഥിതി അങ്ങനെയുള്ളതുകൊണ്ടാണ് അവർ അത്തരം വേഗം ജോലി ലഭിക്കണം, ഒന്നുകിൽ ഗൾഫിൽ ജോലി കിട്ടണം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വേഗം ജോലി കിട്ടണം, പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, കൂടുതലൊന്നും പഠിക്കാൻ അവർക്ക് ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക, അതിനുവേണ്ടി പഠിക്കുക. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിലാണ്. നമുക്ക് അത്തരത്തിൽപ്പെട്ട ഒരു കോഴ്സ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ചേരാവുന്ന കോഴ്സ്, അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാം. പല രക്ഷകർത്താക്കളും ശരിയായ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകൾക്ക് കുട്ടികളെ ചേർക്കാറില്ല. അവരൊക്കെ ഈ കൺവെൻഷണൽ കോഴ്സുകൾ, ഹൈസ്കൂൾ തലത്തിൽ തന്നെ കൺവെൻഷനലായി 10ാം ക്ലാസ് വരെ പഠിക്കുക, പിന്നെ +1, +2 പോവുക, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേരുക, എവിടെയെങ്കിലും വെച്ച് ഇത് മുറിഞ്ഞു പോവുക, ഈ കോഴ്സ് തന്നെ മുറിഞ്ഞ് കുട്ടികൾ തിരിച്ചു പോവുക, ഇല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞാലും PSC പരീക്ഷയ്ക്ക് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുക, അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. ആകെ ഒരു അലസത നിറഞ്ഞ ഒരു ജീവിതം ആണ് പലപ്പോഴും പല കുട്ടികളും അനുഭവിക്കുന്നത്. എന്നാൽ ടെക്നിക്കൽ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സ്വന്തം നിലയിൽ തന്നെ ഒരു പ്രൊഫഷൻ തുടങ്ങാം, ഒരു പ്രൊഫഷണൽ സ്ഥാപനം തുടങ്ങാം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവന് ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് പുറംനാടുകളിലായിരുന്നാലും നമ്മുടെ നാട്ടിലായിരുന്നാലും കുട്ടികൾക്ക് ജോലി സാധ്യത കൂടുതലും ടെക്നിക്കൽ കോഴ്സിനാണ്. അറിവില്ലാത്തത് കൊണ്ടാണ് പലരും അതൊക്കെ ഉപേക്ഷിച്ച് വേറെ കോഴ്സുകൾക്ക് ചേരുന്നത്. എന്നാൽ 8ാം ക്ലാസ് മുതൽ തന്നെ ടെക്നിക്കൽ കോഴ്സുകൾക്ക് ചേർന്ന് പഠിച്ച് മിടുക്കരാവാൻ, പെട്ടെന്ന് ജോലി കിട്ടാൻ, അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോളിയിൽ പ്രവേശനം കിട്ടി പോളിയിൽ തുടർന്ന് പഠിക്കാനുമൊക്കെ കഴിയുന്ന കോഴ്സാണ്, അതായത് ടെക്നിക്കൽ ഹൈസ്കൂളിലെ പഠനം. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആറാം തീയതി, അടുത്ത മാസം 6ാം തീയതിയാണ് ഇതിനുള്ള അവസാന തീയതി, അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം ഏപ്രിൽ 6ാം തീയതിയാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇപ്പോൾ 7ാം ക്ലാസ് ജയിക്കുമെന്നുറപ്പുള്ള കുട്ടികൾക്ക് 8ാം ക്ലാസ്സിലത്തേക്ക് അപേക്ഷ കൊടുക്കാം. ഈ പോളി അഡ്മിഷൻ www.polyadmission.org എന്ന സൈറ്റിലാണ് ഇതിന് അപേക്ഷിക്കാനുള്ളത്. കേരളത്തിൽ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളുണ്ട്. ഇവിടെ എല്ലാം കൂടി 3275 സീറ്റുകൾ നിലവിലുണ്ട്. കേരളത്തിൽ അങ്ങോളമങ്ങോളം ഉണ്ട് ഈ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. ഇവിടെ സീറ്റ് 3275 ഉള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുക. ഇതിനുവേണ്ടി ഒരു പ്രവേശന പരീക്ഷയുണ്ട്, അത് 7ാം തീയതി തന്നെ പ്രവേശന പരീക്ഷയും ഉണ്ടാകും. ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഈ 7ാം ക്ലാസ് പാസ്സായ കുട്ടിയായിരിക്കണം. പഠനവും സാങ്കേതിക പരിജ്ഞാനം ലഭിക്കുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമാണ് ഈ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്, അതായത് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്ന THS എന്ന് പറയുന്ന ടെക്നിക്കൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ SSLC സർട്ടിഫിക്കറ്റിന് തത്തുല്യമാണ്, യാതൊരു കുറവുമില്ല. SSLC-ക്കാർക്ക് എന്തൊക്കെ രീതിയിൽ തുടർന്ന് അപേക്ഷിക്കാമോ അതിനൊക്കെ ഈ സർട്ടിഫിക്കറ്റ്, ഈ THS സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്കും അപേക്ഷിക്കാം. +2 തിരിഞ്ഞു പോകണമെങ്കിൽ തിരിഞ്ഞു പോകാം, പോളിയിലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ പോളിയിൽ അഡ്മിഷൻ എടുക്കാം. പോളിയിൽ അഡ്മിഷന് വേണ്ടി ഈ THS-ക്കാർക്ക് 10% സീറ്റ് സംവരണം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ തിരിച്ച് +1, +2 മാറിപ്പോകാം, ഇല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് വേണമെങ്കിൽ ഡിഗ്രി കോഴ്സിന് മാറിപ്പോകാം. THS-ൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കുട്ടിക്ക് +1 അഡ്മിഷൻ നിഷേധിക്കപ്പെടുമെന്നൊന്നും കരുതണ്ട, ഏതിലേക്ക് വേണമെങ്കിലും മാറിപ്പോകാം. SSLC ഇക്വലൻ്റ്, അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇംഗ്ലീഷാണ് ഇവിടെ പഠന മാധ്യമമായി കൊടുക്കുക. ഈ 8ാം ക്ലാസ്സിൽ ബേസിക് ടെക്നിക്കൽ നോളജ് ലഭിക്കുന്ന കോഴ്സായിരിക്കും 8ാം ക്ലാസ്സിൽ. എന്നാൽ 9, 10 ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ട്രേഡ് തിരഞ്ഞെടുക്കാം.
അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ്പെക്റ്റസിൽ വിശദ വിവരങ്ങളുണ്ട്. 8, 9, 8 ക്ലാസ്സിൽ മാത്രം ബേസിക് പഠിപ്പിക്കും, 9 അതെല്ലാവരും അത് തന്നെ പഠിക്കേണ്ടി വരും. 9, 10, 10 സ്റ്റാൻഡേർഡുകളിൽ ഓരോ കുട്ടിക്കും ഏതാണോ അഭിരുചി, താല്പര്യം ഏതാണ്, ആ ട്രേഡുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. പോളിടെക്നിക്കിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞു 10% സംവരണം ഈ കുട്ടികൾക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ അപേക്ഷ ലഭിക്കുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സീറ്റ് 3275 സീറ്റ് മാത്രമേ ഉള്ളൂ, 39 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷന് പരിഗണിക്കുമ്പോൾ മുൻഗണന ചില ആളുകൾക്ക് കിട്ടും. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് SC വിഭാഗത്തിന് മുൻഗണനയുണ്ട്, OEC വിഭാഗത്തിന് മുൻഗണനയുണ്ട്, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് മുൻഗണനയുണ്ട്, എക്സ് സർവീസ്മാൻ്റെ കുട്ടികൾക്ക് മുൻഗണനയുണ്ട്, ഡിഫൻസ് പേഴ്സണൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന അവരുടെ മക്കൾക്ക് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രിഫറൻസുകൾ കിട്ടും ഇതിൻ്റെ അഡ്മിഷന്. പിന്നെ അതുപോലെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒന്നിലേറെ സ്കൂളുകൾക്ക് അപേക്ഷിക്കാം. നമ്മൾ തൊട്ടടുത്ത സ്കൂളിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വെച്ചിട്ടാണ് ഇതിനുള്ള അഡ്മിഷൻ നടത്തുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒന്നിലേറെ സ്കൂളുകൾക്ക് അപേക്ഷിക്കാൻ വിട്ടുപോകരുത്. ട്യൂഷൻ ഫീസൊന്നുമില്ല, അത് പ്രത്യേകിച്ച് ഓർക്കുക. ട്യൂഷൻ ഫീസൊന്നും ഇല്ലാത്ത ഒരു കോഴ്സാണ്. അതുകൊണ്ട് 7 April നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി 6 വരെ അപേക്ഷ കൊടുക്കാം എന്നാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ടെക്നിക്കൽ ഹൈസ്കൂളിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ. അപേക്ഷ ഞാൻ പറഞ്ഞു, നേരത്തെ ആ സൈറ്റ് പറഞ്ഞു, ആ സൈറ്റിലേക്ക് പോയി. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നോക്കിയതിന് ശേഷം അപേക്ഷിക്കുക. മറ്റൊന്നുമില്ല, www.polyadmission.org ഇത്ര മാത്രമേ ഉള്ളൂ. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ പ്രോസ്പെക്റ്റസ്, അപേക്ഷാ ഫോറം എല്ലാം ലഭിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകളുമായി നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാവും. ഇത് എടുത്തു പറയുന്നത്, ഈ കോഴ്സിനെ കുറിച്ച് ഞങ്ങളുടെ A+2 എടുത്തു പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, തീർച്ചയായും ഈ കോഴ്സ് പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കെല്ലാം ലഭിക്കുന്ന ഒരു ടെക്നിക്കൽ കോഴ്സാണ്. പോളിയിലും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കും. അതുകൊണ്ട് തന്നെ ഇത് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ഉന്നതമായ നിലയിൽ ഉന്നത മറ്റ് കോഴ്സുകളിലൊക്കെ തിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം കുട്ടികൾക്ക്, ഇപ്പം സാമ്പത്തികം മാത്രം പിന്നോക്കം നിങ്ങൾ നോക്കണമെന്നില്ല, കുട്ടികൾക്ക് അഭിരുചി ടെക്നിക്കൽ രീതിയിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതാണ് കുട്ടിക്ക് അഭിരുചിയെങ്കിൽ ആ കുട്ടി ആ കോഴ്സിന് പഠിക്കട്ടെ. നമ്മൾ ആ കുട്ടികളെ വേർതിരി മാറ്റിവിടേണ്ട കാര്യമില്ല. കുട്ടിക്ക് അതാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിച്ചാൽ മതിയാവും. കുട്ടി നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൻ്റെ ഇൻട്രസ്റ്റ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെ അതിലേക്ക് ചേർക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ അഭിരുചി രക്ഷകർത്താക്കൾക്ക് ഒരു പരിധിവരെ മനസ്സിലാകും. അതുകൊണ്ട് ആ തരത്തിലുള്ള കുട്ടികളെ ആ കോഴ്സുകൾക്ക് തന്നെ ചേർക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ ഈ ടെക്നിക്കൽ THS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന നല്ല ഒരു കോഴ്സിന് ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൈറ്റിൽ നോക്കുക. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്താൽ അതാത് ദിവസം എല്ലാ ദിവസവും ഞങ്ങൾ ഇത്തരം വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.